ഹായ്, അപ്പോൾ കുറച്ച് നാളെ വീഡിയോ കേട്ടിട്ട് വേറെ ഒന്നുമല്ല, ചേട്ടൻ്റെ കല്യാണമായിരുന്നു. നിങ്ങളെല്ലാവരും വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വിളിക്കാൻ പറ്റിയില്ല. പിന്നെ കല്യാണ വ്ളോഗൊക്കെ എടുക്കണം എന്നും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റീച്ചും കിട്ടും, പൈസയും കിട്ടും. കല്യാണ വ്ളോഗാണല്ലോ, എല്ലാവർക്കും അതാണല്ലോ താല്പര്യം. പക്ഷേ അതും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശ്യാമക്കുട്ടിയുടെ കല്യാണ ആലോചനയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ശ്യാമക്കുട്ടി ആരാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ, അറിയാത്തവർ വളരെ കുറവായിരിക്കും, എന്നാലും ഇനി അങ്ങോട്ട് മലയാളിക്കാരെ അറിയാൻ പോകുന്നേ ഉള്ളൂ ശ്യാമക്കുട്ടി ആരാണെന്ന്. സോ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണാം. അഞ്ജലിയുടെ കല്യാണമായി, ഇനി എന്നാ ശ്യാമയുടെ? ശ്യാമയുടെയോ? ഈ നിറമച്ചോ, ഇനി വല്ല വെള്ള പെയിന്റ് അടിച്ച് നിർത്തേണ്ടി വരും, അല്ലാണ്ട് ആര് വരാ? സോ ആ ചേച്ചിയുടെ പണി എന്താ വെച്ചാൽ, ഈ കറുത്ത ആൾക്കാരൊക്കെ പിടിച്ച് വെള്ള പെയിന്റ് അടിച്ച് സുന്ദരി സുന്ദരന്മാരാക്കിയാണ് ആ ചേച്ചിയുടെ മെയിൻ പണി. ഇനി അടുത്തൊരു ഫാമിലിനെ കാണാം. അല്ലാണ്ട് ആര് വരാനാ? എനിക്ക് രണ്ട് മരുമക്കളാ. എന്റെ രണ്ടാമത്തെ മരുമകൾ മിസ് കേരള. മിസ് കേരള. എന്റെ മൂന്നാമത്തെ മരുമകളും സുന്ദരിയായിരിക്കണം. വെറും സുന്ദരിയല്ല, ചന്ദ്രന്റെ ശോഭ കെടുത്തുന്ന കറുപ്പിന്റെ നിഴൽ. ഓക്കേ, മൂന്നാമത്തെ വരുമ്പോൾ കറുപ്പിന്റെ ശോഭ കെടുത്തുന്ന ചന്ദ്രന്റെ നിഴൽ. ഛേ ഛേ ഛേ, ചന്ദ്രന്റെ ശോഭ കെടുത്തുന്ന കറുപ്പിന്റെ നിഴൽ പോലും അവളുടെ മുഖത്തുണ്ടാവാൻ പാടില്ല. ചന്ദ്രന്റെ ശോഭ കെടുത്തുന്ന കറുപ്പിന്റെ നിഴൽ പോലും ഇല്ലാത്ത സുന്ദരി. വാവ്, ആ സുന്ദരിയെ വർണ്ണിക്കാൻ ഉപയോഗിച്ച വാക്കുകളുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ചന്ദ്രന് സ്വന്തമായിട്ട് കളർ പോലും ഇല്ല, സൂര്യന്റെ കളർ അടിച്ചിട്ടാണ്, ഛേ, സൂര്യന്റെ വെളിച്ചം കൊണ്ടാണ് ചന്ദ്രൻ ജീവിക്കുന്നത്. എന്നാലും കൊള്ളാം, സുന്ദരിയുടെ മുഖമേക്ക് ചന്ദ്രന്റെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിലെ ചേച്ചി പറയുന്നുണ്ട്, പെണ്ണിൻ്റെ കൂടെ ആര് പോയാലും, സോറി, പെണ്ണിൻ്റെ കൂടെ ശ്യാമ പോയാൽ ഏത് പെണ്ണിനായാലും ചന്ദ്രൻ കൂടുതലായിരിക്കും. കാരണം ശ്യാമ കറുത്തിട്ടാണ്, കറുപ്പിന് സൗന്ദര്യമില്ല, വെളുത്തവർക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ എന്നാണ് നമ്മുടെ വൈറ്റ് വാഷ് അടിക്കുന്ന ചേച്ചി പറയുന്നത്. സോ എന്തായാലും ഒരു പെണ്ണ് കാണാനാണ് ഇവിടെ നടക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തായാലും പെണ്ണ് കാണാൻ വരുന്ന പെണ്ണിനെയും ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പെണ്ണിനെ കാണുന്നു. ആ പെണ്ണിനെ കണ്ട ഉടനെ പാലല്ല പച്ചവെള്ളം എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോവാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പെണ്ണാണല്ലോ ഞാൻ കാണുന്നത്. കാരണം ഒരു സിനിമയിൽ വരെ ഞാൻ ഇതുപോലെ ഒരു പെണ്ണുകൾ കണ്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തായാലും കുടുംബപരമായിട്ട് കറുപ്പിനോട് എന്ത് ദേഷ്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് പെണ്ണുകാണാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കറുപ്പ് കണ്ടാൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പാല് പോലെ തൂ വെള്ളയാണെങ്കിൽ മാത്രമേ അവർ അവരെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കത്തുള്ളൂ എന്നാണ് ഈ ഒരു പ്രൊമോയിലൂടെ മനസ്സിലാവുന്നത്. അതായത് ഇതൊരു സീ കേരളത്തിലെ പുതിയൊരു സീരിയലിൻ്റെ പ്രൊമോ ആണ്. ഈ ഒരു പ്രൊമോ കാണുമ്പോൾ തന്നെ ഈ സീരിയൽ എങ്ങോട്ടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കറുപ്പിനെ നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു സീരിയൽ എടുക്കുന്നത്. പക്ഷേ ഇതൊരു 10 വർഷം മുന്നേ ഇറങ്ങുവാണെങ്കിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ ഹിറ്റാവും എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം ഇറങ്ങിയാലും ഹിറ്റാവും, കാരണം ഒരുമാതിരി മറ്റേ വിജയിൻ്റെ വടക്കെ ഇറങ്ങുന്ന പോലെയാണ്. തമിഴ്നാട്ടിൽ ഹിറ്റാവുന്ന പോലെ തന്നെ കേരളത്തിലും ഇത് നമ്മുടെ സാധാ ഓഡിയൻസിന് ഇഷ്ടപ്പെടും, നല്ല രീതിയിൽ ഓടും. കാരണം നല്ല രീതിയിലുള്ള കണ്ണീര് ഒലിപ്പിക്കാനും നല്ല രീതിയിൽ സെൻറ്റിമെൻറ്റും പാസ്സൊക്കെ കൊണ്ടുവരാനുള്ള എല്ലാവിധ പ്രൊമോയും ഈ ഒരു സീരിയലിൽ ഞാൻ കാണുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്ത് തന്നെയായാലും ഇതിൻ്റെ അടുത്ത സ്റ്റോറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഇവരുടെ മൂന്നാമത്തെ മരുമോളാകാൻ പോകുന്ന മോള് വേറെ ആരുമല്ല, ആ ഒരു കറുത്ത പെൺകുട്ടിയായിരിക്കും. സോ ഇനിയിപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല, ഇവരിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകും. അതിനുശേഷം ഈ ചക്കനും പെണ്ണും കൂടിയിട്ട് പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും കണ്ടുമുട്ടും. ആ ഒരു കറുത്ത കുട്ടിയും അല്ലെങ്കിൽ ആ ഒരു ചക്കനും കൂടി കണ്ടുമുട്ടും, അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നു. ഇവരുടെ മൂന്നാമത്തെ മരുമോളായിട്ട് ആ ഒരു കുട്ടി തന്നെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ അവിടെ നിന്ന് അമ്മായിയമ്മ മരുമോളും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാവുന്നു. പിന്നെ അവസാനം ഇവള് എന്താ പറയുക, നല്ല നല്ലവതിയാവുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, വേറെ ഒരു ഒന്നുമല്ല. എന്നാലും അറിയാത്തതുകൊണ്ട് ചോദിക്കുക, എത്ര കാലം കഴിഞ്ഞാലും ഒരു മാറ്റമില്ല അല്ലേ, 2023. എന്നാലും കാണുന്നവർക്ക് എങ്ങും ബോധം വേണ്ടേ. പക്ഷെ എന്നാലും ഇപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കേട്ടോ, അതായത് കളർ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ കെട്ടാൻ പോകുന്ന ഒരു പെൺകുച്ച് അത്ര നല്ല സുന്ദരിയായിരിക്കണം അല്ലെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെയാ, ഈ കളറിലൊന്നും ഒരു കാര്യമല്ല. അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു നാൾ മനസ്സിലാവും, അതങ്ങനെയാണ്. ആ അതങ്ങനെയാണ് ലൈഫിൽ, അങ്ങനെയാണ്, കളറിലൊന്നും ഒരു കാര്യമില്ല, മനസ്സെന്നായാൽ മതി, അതിപ്പോൾ ആരുടെ ആയാലും അതങ്ങനെയാണ്. നമ്മളിങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പറഞ്ഞാലൊന്നും ഒരാളെ തലയിലും കയറാൻ പോകുന്നില്ല. ഇപ്പം കുറേ ആൾക്കാർ പറയുന്നില്ല, ഞാൻ കേട്ടുന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, ഐശ്വര്യനെ പോലത്തെ പെണ്ണിനെ കെട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഒരു ഒരു ടൈം ആകുമ്പോൾ അവർക്ക് മനസ്സിലാവും അതൊന്നും ഒന്നുമല്ല, കളറിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാവും, അത്രേ ഉള്ളൂ. പക്ഷേ ഈ സീരിയൽ, എന്നാൽ ഇതുപോലെയൊക്കെ സീരിയൽ എടുക്കാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, സമ്മതിച്ചിന് ഒരു മാറ്റമില്ല അല്ലേ. എത്ര കാലം കഴിഞ്ഞാലും കഥയിലും ഒരു മാറ്റം വരത്തില്ല, നിങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റിൽ ഒരു മാറ്റം വരത്തില്ല, ആരെ കാണിക്കാനാണ്. എന്തായാലും നല്ല രസമുണ്ട്. അമ്മായിയമ്മയും മിസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിലെ മിസ് കേരളയാണ്. അയ്യോ, ഒരു രക്ഷയില്ല. അതും ആ ഒരു ഡയലോഗൊക്കെ പറയുന്ന സീനുണ്ടല്ലോ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് ഗ്യാപ്പ് വന്നുകൊണ്ടാ തോന്നുന്നു, ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു കറുത്തമൂത്തിനെ, കറുത്തമൂത്തല്ല, ഈ കറുത്തമൂത്തിൻ്റെ വേറെ ഒരു അടുത്ത വേർഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സീരിയൽ എന്തായാലും പോയി കാണാം. പിന്നെ
കറുപ്പിൻ്റെ കാര്യം അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഓരോ ആളുടെ ലൈഫിൽ ഓരോ ടൈമാകുമ്പോൾ മനസ്സിലാവും. നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, കളറിലും അല്ലെങ്കിൽ ഒന്നിലും ഒരു കാര്യമില്ലെന്ന് ഒരു ടൈമാകുമ്പോൾ മനസ്സിലാവും. അതിപ്പം അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ എന്താ പറയുക, കളർ നോക്കി ഇഷ്ടപ്പെടുന്നതൊക്കെ അതിപ്പത്രേയുള്ളൂ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈ ബൈ.